Hi friends, welcome to Tips for Happy Life. Restaurant വിഭവങ്ങളിൽ ഗണത്തിൽ പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ചില്ലി ചിക്കൻ. പക്ഷേ ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം, ഒരുപാട് കഷ്ടപ്പാടൊന്നും കൂടാതെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ചില്ലി ചിക്കൻ. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്ന ചില്ലി ചിക്കനും അല്ലെങ്കിൽ ഹോട്ടലിൽ കഴിക്കുന്ന ചില്ലി ചിക്കനും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ ഉള്ള ഒരു മെയിൻ ഡിഫറൻസ് നമ്മളതിൽ അജിനോമോട്ടോ ചേർക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. രുചി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുപോലെ എക്സ്ട്രാ കളേഴ്സൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ദോഷം അത്രത്തോളമെങ്കിലും കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ചില്ലി ചിക്കനൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കത് വളരെ സന്തോഷമായിരിക്കും, ആരോഗ്യത്തിന് അത്രത്തോളം ദോഷവും ഉണ്ടാവില്ല. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഗതിയൊന്നുമില്ല, ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ആർക്കും ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ റെഡിയായിക്കൂ. അരക്കിലോ ചിക്കനാണ് ഞാനിവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്തതാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്പം എല്ലുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ സോയ സോസ്, ഇനി 1 മുട്ട, ഉപ്പ് ആവശ്യത്തിന് കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ ചിക്കനുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ വെച്ചിരിക്കുക. ഇനി സോസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. 2 സവാള ചതുരത്തിൽ അരിഞ്ഞു വയ്ക്കുക. സവാള ഓരോ ഇതളുകളായിട്ട് അടർത്തിയ ശേഷം അരിയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇനി 1 ക്യാപ്സിക്കം ചതുരത്തിൽ അരിഞ്ഞു വയ്ക്കുക. 5 വെളുത്തുള്ളി അരിഞ്ഞത്, 3-4 ഉണക്കമുളക്, ഇത്രയും കാര്യങ്ങളാണ് സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അതെടുത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു കാര്യം, 1 മണിക്കൂർ നമുക്ക് വെച്ചിരിക്കാൻ സമയമില്ലെങ്കിൽ 30 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വെച്ചിരിക്കുക. ഇനി ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കി ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം. 1 ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കുവാനായിട്ട് എണ്ണ ചൂടാക്കി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക. അതിനുശേഷം ഉണക്കമുളക് ചേർത്ത് ഇളക്കുക. ഇനി 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുകയോ നമുക്ക് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും ചേർത്ത് വഴറ്റാവുന്നതാണ്. നമുക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ വിനേഗറിയും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് നമുക്കതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കി അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. കോൺഫ്ലവർ ആഡ് ചെയ്തില്ലെങ്കിൽ ഡ്രൈ ചില്ലി ചിക്കൻ ആക്കിയെടുക്കാം. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചൈനീസ് വിഭവങ്ങളിലെല്ലാം തന്നെ നമ്മൾ സോയ സോസ് ആഡ് ചെയ്യാറുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പ് ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഈ സോസുകളിലൊക്കെ ഉപ്പ് കൂടുതലായിട്ടുണ്ടാകും, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കറികൾക്കായിട്ട് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഉപ്പിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിച്ച് വേണം ആഡ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ശ്രദ്ധിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. കാര്യങ്ങൾ എടുത്തു വെച്ച ശേഷം നമ്മൾ ഓരോ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് ആവശ്യം, അതുപോലെ തന്നെ സോസ് ഉണ്ടാക്കുവാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച ശേഷം ഉണ്ടാക്കുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.